വാക്സിൻ എടുക്കുക എന്നത് നിർബന്ധമല്ലെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു ഭാരത പൗരന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് സുപ്രീം കോടതി അടക്കമുള്ള നിരവധി കോടതികളും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പലതരത്തിൽ ഈ വാക്സിൻ എടുക്കാൻ താൽപര്യമില്ലാത്ത ആളുകളെ നിർബന്ധിച്ചുകൊണ്ട് വാക്സിൻ എടുപ്പിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആയതിനാൽ തന്നെ ഇത്തരമൊരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്ന് റൈറ്റ്സ് ഇന്ത്യ ടിവിയുടെ പ്രേക്ഷകരോട് വ്യക്തമാക്കുകയാണ് കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് അശ്വിൻ അരുൺ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അഡ്വക്കേറ്റ് അശ്വിൻ. ഞാൻ ഈ വീഡിയോ മൊത്തം ഇവിടെ ഹൈക്കോടതിൻ്റെ പ്രിമിസിൽ നിന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. ഇനി ഞാൻ ആലോചിച്ച് അതിന് പെർമിഷൻ എടുക്കണമെന്നൊക്കെ, അതുകൊണ്ട് ഞാൻ വിട്ടു, അത് വിട്ടു. അതായത് കളഞ്ഞിട്ട് ഇതിപ്പോൾ എൻ്റെ ഹൈക്കോടതിയിലെ ചേംബറിൽ വന്നിരിക്കുകയാണ്, ഒന്നുകൂടി എടുക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഇത് ചുരുക്കി എടുക്കുന്നുള്ളൂ, കഴിഞ്ഞ തവണ പോലെ വിശദം എടുക്കുന്നില്ല. പെട്ടെന്ന് പറയാം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഒരു ആർ ടി ഐയും രണ്ടൊരു സർക്കിൾ. ആർ ടി ഐയുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആർ ടി ഐയിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്ത ആർ ടി ഐ ആണ്. അതിൻ്റെ അകത്ത് പ്രസ്തുത വാക്സിനുകൾക്ക്, അതായത് കോവിഡ് വാക്സിനുകൾക്ക് പാർശ്വഫലമുണ്ടോ, അതുപോലെ പാർശ്വഫലം ഉണ്ടായാൽ അതിനെപ്പറ്റി എവിടെയാണ് ആരോടാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, പ്രസ്തുത വാക്സിനുകൾക്ക് പാർശ്വഫലം ഉണ്ട്, പോരാണ്ട് പാർശ്വഫലം ഉണ്ടായാൽ നഷ്ടപരിഹാരമൊന്നും തരില്ല. അതായത് ഇപ്പോൾ ആരാണോ നിങ്ങളെ നിർബന്ധിക്കുന്നത് വാക്സിൻ എടുക്കാനായിട്ട്, അതായത് എന്തോ പഞ്ചായത്ത് മെമ്പറായാലും ശരി, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളായാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡായാലും ശരി, ആരായാലും ശരി, എന്തിനിപ്പോൾ ബാങ്കിൽ കയറാൻ വരെ ബാങ്ക് മാനേജർമാർ ഇത് ആവശ്യപ്പെടുന്നു നൽകുന്നു. പി എഫിൻ്റെ ഓഫീസിൽ പി എഫ് ഫണ്ട് കിട്ടാൻ വേണ്ടി ചെല്ലുന്നവർക്ക് വാക്സിനേഷൻ എടുത്തവർ കയറി വരുന്നത് കേട്ടതാണ്, കേട്ടറിവ് മാത്രമാണ്. അപ്പോൾ ഇത് എത്രത്തോളം പോപ്പുലറായിന്നറിയില്ല. പോപ്പുലറായിന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച എത്രത്തോളം ആൾക്കാർ ഇത് സ്ട്രിക്റ്റ് ആക്കണമെന്നറിയില്ല. അപ്പോൾ പറഞ്ഞു തന്നത് ഈ സർക്കുലറിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. ഈ സർക്കുലറിൽ സ്കൂളുകളിലും അധ്യാപകരും എല്ലാവരും വാക്സിനേഷൻ എടുത്തിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഒരു സർക്കുലർ. എല്ലാ സ്കൂളുകളിലെയും എല്ലാ അധ്യാപകരും, ആരൊക്കെ അധ്യാപകർ, ഉപ്പുമാവ് ഉണ്ടാക്കുന്നവർ, ക്യാൻറ്റീനിലെ ആയമാർ, എല്ലാവരും വാക്സിനേഷൻ എടുത്തിട്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി എസ് ക്യു പി ഡി ക്യു ഐ ടി എന്തോ ഒരു ഇമെയിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്കൊരു ഡാറ്റ കളക്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഈ സ്കൂൾ സർക്കുലറിൽ നിർബന്ധിക്കുന്ന രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കാർ ജോലി പോകും, നിങ്ങൾ സർക്കാർ അധ്യാപകനായി ഇത്ര പോലും നിന്നിട്ടൊന്നും കാര്യമില്ല, വാക്സിനേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി പോകും എന്നുള്ള ധ്വനി തന്നെയാണ് ഈ സർക്കുലർ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ, ഈ ആർ ടി ഐ പ്രകാരം ആരും നിങ്ങളുടെ വാക്സിനേഷൻ്റെ പാർശ്വഫലം, അതായത് അലർജി ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഫാറ്റിലി ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ മുല കൂട്ടുന്ന അമ്മമാർക്ക്, ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞവർക്ക്, ഹാർട്ട് സർജറി ജസ്റ്റ് കഴിഞ്ഞവർക്ക്, ഇവർക്കൊക്കെ അടുത്ത 5, 6, 7 മാസം വളരെ ഡെലിക്കേറ്റ് ആയി ചെയ്യാത്ത ബോഡി. അപ്പോൾ ഇവരൊക്കെ ഈ പറഞ്ഞ വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അവർക്ക് അവരുടേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അവർക്ക് ഭക്ഷണത്തിൽ വരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കേഷന് എന്തോരം സെൻസിറ്റീവ് ആയിരിക്കും, എന്തോരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഒരുപാട് മരണങ്ങളും ഒരുപാട് സ്ട്രോക്ക് കേസുകളും പിന്നെ അരുവി റിപ്പോർട്ട് തളർന്ന കേസുകളും നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ നിർബന്ധിക്കുന്നവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിക്കുന്നവരെ. നിങ്ങൾ ആദ്യം അവർ നിർബന്ധിക്കുന്ന നിങ്ങളുടെ അതോറിറ്റി ഏതെങ്കിലും ഒരു തരത്തിലുള്ള സർക്കുലറോ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ട് നിങ്ങളുടെ ഓഫീസ് പ്രമിസോ അല്ലെങ്കിൽ ഏത് സ്ഥലമായാലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോ സർക്കുലറോ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കണം, കാരണം അത് 2 ദിവസം കഴിഞ്ഞ് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഫോട്ടോ എടുത്ത് വയ്ക്കണം. ഇനി അഥവാ നിങ്ങളുടെ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു കോൾ കോൺവെർസേഷനായിട്ട് നിങ്ങളെ വിളിച്ച് പറയാമെന്നിരിക്കട്ടെ, നിങ്ങൾ വാക്സിനേഷൻ എടുക്കണം അല്ലെങ്കിൽ ഇവിടെ ജോലി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതെന്തായാലും റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഓലപ്പാമ്പുകൾ, ഇവർക്ക് ആർക്കും പവറില്ല, ഈ പറഞ്ഞ ഓലപ്പാമ്പുകൾക്ക് എതിരെ ഒരു ചെറിയ ലീഗൽ നോട്ടീസ് അയക്കണം. ചെറിയ ലീഗൽ നോട്ടീസ് അയച്ചാൽ ഇവരൊക്കെ അടങ്ങും. കാരണം ഈ അയക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് വോളണ്ടറി ആണ്, ഈ പറഞ്ഞ സാധനം എമർജൻസി യൂസിനുള്ള വാക്സിനാണ്, ഈ പറഞ്ഞ വാക്സിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇവർ ആരും സർക്കാരോ ഇവരോ ആരോ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലീഗൽ നോട്ടീസ് അയച്ചാൽ തന്നെ ഇവരൊക്കെ അടങ്ങുന്നതാണ്.
അത് മാത്രമേ വേണ്ടിയുള്ളൂ. അത് കഴിഞ്ഞ് ലീഗൽ ഫൈറ്റ് ഒന്നും പോകേണ്ടി വരില്ല. ഒരു ഒരു ഹൈക്കോടതി വക്കീലിൽ ഒരു ലീഗൽ നോട്ടീസ് ചെല്ലുമ്പോൾ ഏത് ഓലപ്പാമ്പും എന്തിന് ഏത് കൊല കൊമ്പനും ഒന്ന് വരയ്ക്കും. കാരണം ഇവിടെ ഹൈക്കോടതി ഒന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ കേസും നടത്തേണ്ടി വരില്ല. പറഞ്ഞു കഴിഞ്ഞത് അയച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരെ കൊതുങ്ങും, പിന്നെ നിങ്ങളെ ഇവർ ശല്യം ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് സെൻഡ് എ ലീഗൽ നോട്ടീസ്. നിങ്ങൾ ഇല്ലീഗലായിട്ട് ഒരു ആക്ടിവിറ്റിക്ക് ഇവർ കോസ് ചെയ്യാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഗവൺമെൻറ് ജോലിയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലീഗൽ നോട്ടീസ് അയക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ ഒരു ഇമെയിൽ പ്രൊവൈഡ് ചെയ്യാം, അതിലേക്ക് ഇട്ടാൽ മതി. ഫോൺ നമ്പർ കൊടുക്കുന്നില്ല, ഒരു ഇമെയിൽ കൊടുക്കുന്നുണ്ട്. കൺക്ലൂഷനായിട്ട് ഹൂവർ ഇസ് കമ്പല്ലിങ് യു ടു ടേക്ക് ദ വാക്സിൻ, ഗെറ്റ് കോപ്പീസ് ഓർ ടേക്ക് ഫോട്ടോസ് ഓർ ഗെറ്റ് റെക്കോർഡ് കോൺവെർസേഷൻസ് ഓഫ് ദം ഫോഴ്സിങ് യു ടു ടേക്ക് ദ വാക്സിൻ ആൻഡ് യു കീപ് ഇറ്റ് വിത്ത് യു. ആൻഡ് ഹൂവർ യു ആർ, ഗവൺമെൻറ് സെർവൻറ്റ് അല്ലെങ്കിൽ സാധാരണക്കാരൻ അല്ലെങ്കിൽ എന്ത് ജോലിയിലുള്ള ആളായാലും, നിങ്ങളെ ആ വാക്സിൻ ബുദ്ധിമുട്ടിക്കും എന്നറിയാവുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനിലാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ബിലീവ് ദാറ്റ് ദ വാക്സിൻ ഇസ് നോട്ട് യൂസ്ഫുൾ ഫോർ യു, യു സെൻഡ് ദം എ ലീഗൽ നോട്ടീസ്. അത് അതിനുള്ള ഡീറ്റെയിൽസ് താഴെ എഴുതിയിട്ടുണ്ട്, ഇമെയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈനിങ് ഓഫ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് അശ്വിൻ അരുൺ, തൈക്കൂട്ടത്തിൽ ഫ്രം അഡ്വക്കേറ്റ് അശ്വിൻ അരുൺ. അദ്ദേഹത്തെ പോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിയമ വിദഗ്ധരാണ് നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷകളെ കെടാതെ കാത്തു സൂക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നാം ഓരോരുത്തർക്കും കരുത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് അശ്വിൻ അരുൺ സാറിന് റൈറ്റ്സ് ഇന്ത്യ ടിവിയുടെ പേരിലും വ്യക്തിപരമായും ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട നന്ദി.